മഹത്വപ്പെടുത്തുന്നതിനായി നാം വിനിയോഗിക്കണം. അതിനായി നമ്മുടെ ഓരോ പ്രവൃത്തികളും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. ക്രൈസ്തവ ജീവിതം, അതിന്റെ അടിസ്ഥാനം, അതിന്റെ പൂർണ്ണത എന്നത് സഹോദര സ്നേഹമാണ് എന്ന് ഈശോ നമ്മോട് പറയുന്നു. തന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക. ദൈവസ്നേഹം പ്രകടമാകുന്നത് സഹോദര സ്നേഹത്തിലൂടെയാണ്. അതിന് നമ്മെ സഹായിക്കുന്ന സൽപ്രവൃത്തിയാണ് ദാനധർമ്മം. സ്വീകരിക്കുക എന്നതിനേക്കാൾ കൊടുക്കുന്നതിലാണ് ദാനധർമ്മത്തിന്റെ പൂർണ്ണത. സുവിശേഷത്തിൽ ലാസറിന്റെ ഉപമയിൽ ഈശോ നമ്മോട് പറയുന്നതും ഇത് തന്നെ. ധനികന്റെ വീട്ടുപടിക്കലുണ്ടായിരുന്ന ലാസറിനെ സഹായിക്കാതെ പോയതാണ് ധനവാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരിക്കൽ ധനികനായ യുവാവ് ഈശോയെ സമീപിച്ച് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മറുപടി ഈശോ ഇപ്രകാരം പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും മറ്റുള്ളവരെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അഭികാമ്യമായ പ്രവൃത്തി. മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഒരിക്കൽ ഒരു പുഷ്പത്തെ നോക്കി അതിനെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പൂവിന്റെ സൗന്ദര്യവും സൗരഭ്യവും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ജീവിതമാവുന്ന ഈ മനോഹര തീരത്തുകൂടി ഒരിക്കൽ മാത്രം യാത്ര ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ജീവിതയാത്രയിൽ സഹോദരങ്ങൾക്ക് നന്മ ചെയ്ത് നമുക്ക് ജീവിക്കാം. Amen.